സോളാർ എനർജി പ്രൊഡക്ട്സ് നിർമ്മാതാക്കളിൽ ഇന്ത്യയിലെ നമ്പർ വണ്ണായി മാറിയ അനു സോളാർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ടി ജെ ജോസഫ് സാർ, അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ കൈരളി പീപ്പിളിലെ സ്വപ്നങ്ങളുടെ യാത്ര എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. മറുനാട്ടിലെ നമ്മുടെ പ്രവാസി മലയാളികൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപരിപഠനത്തിനായി അല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് കേരളം വിട്ടു പുറത്തു പോകുന്നു. അവരുടെ ആത്മാർത്ഥത, സത്യസന്ധത, കഠിനാധ്വാനം ഇതൊക്കെ അവരുടെ കയ്യിലെ വളരെയധികം കൈമുതലാക്കി വെക്കുന്നത് കൊണ്ട് അവർ വിജയിക്കുന്നു ഏത് മേഖലയിലും. അങ്ങനെ ഒരു കഥ സാറിന്റെ ജീവിതത്തിൽ ഉണ്ടെന്നറിയാം. അനു സോളാർ പവർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് താങ്കൾ. ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദിയുണ്ട് ഞങ്ങളെയൊക്കെ ഓർക്കാൻ ശ്രമിക്കുന്നതിൽ. പക്ഷേ ഇന്നത്തെ കാലവും അന്നത്തെ കാലവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അന്ന് അവസരങ്ങൾ വളരെ കുറവായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളായിരുന്നു വില്ലേജുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പത്രം വായിക്കുകയും അന്ന് ടി വി ഒന്നുമില്ല, പത്രം വായിക്കുകയും അല്ലെങ്കിൽ മാഗസിൻസ് വായിക്കുകയും അല്ലെങ്കിൽ വല്ല സ്റ്റഡി ടൂറൊക്കെ പോകുമ്പോൾ വൻ നഗരങ്ങളും അവിടുത്തെ സാധ്യതകളും ഒക്കെ എല്ലാം വിദ്യാർത്ഥികളുള്ള നിലയ്ക്ക് അവർ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അസൂയപ്പെടാറുണ്ട്, പലപ്പോഴും അവിടെ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. സാറിന് നാട്ടിൽ എവിടെയാണ് സാർ? നാട്ടില് പാലായിക്കടുത്ത് ചേർപ്പുങ്കൽ. അവിടെ അവിടുന്ന് വീണ്ടും 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ഒരു ഗ്രാമം. ഗ്രാമമായി. പിതാവിന് എന്ത് ജോലിയായിരുന്നു? ഞങ്ങളെല്ലാവരും കൃഷിക്കാരായിരുന്നു. അപ്പോൾ സാറ് ബാംഗ്ലൂരിലേക്ക് വരാനുണ്ടായ സാഹചര്യം? അതും പറഞ്ഞില്ല, അത് അന്നത്തെ കാലഘട്ടത്തിനെ ബാധിക്കും. അന്ന് ഓരോ കുടുംബത്തും 5-6 പിള്ളേരും അല്ലെങ്കിൽ 8-10-12 കുട്ടികളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ചെറുകിട കർഷകരാണ്. ചെറുകിട കർഷകർ എന്ന് പറഞ്ഞാൽ 4 ഏക്കർ, 5 ഏക്കർ അല്ലെങ്കിൽ 10 ഏക്കർ സ്ഥലമുള്ള ആൾക്കാരായിരിക്കും. ഇത് 6 ആയിട്ട് വീതിക്കാൻ അല്ലെങ്കിൽ 8 ആയിട്ട് വീതിക്കാൻ മാതാപിതാക്കൾക്ക് യാതൊരു മടിയില്ല. പക്ഷേ അത് വീതിച്ച് കിട്ടുന്നത് കൊണ്ട് തുച്ഛമായ ഒരു ജീവിക്കാൻ സാധിക്കുമെന്നും മക്കൾക്ക് ഒരുപക്ഷെ തോന്നുന്നു വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്, ഒന്നെങ്കിൽ എന്താണ് വയനാട് അല്ലെങ്കിൽ മലബാറിലേക്ക് കുടിയേറുക. ആദ്യമേ ഹൈ റേഞ്ചിലേക്കായിരുന്നു, പിന്നെ മലബാറിലേക്ക് കുടിയേറുക. പിന്നെ പഠിക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ള പിള്ളേരാണെങ്കിൽ അവർ പഠിച്ച് ഉദ്യോഗം തേടി വെളിയിൽ പോകുമായിരുന്നു. ആ ഞാൻ വന്ന ഉപരിപഠനത്തിന്. അതും എൻ്റെ അപ്പൻ്റെ കഴിവിനപ്പുറമായിരുന്നു. പക്ഷേ ഈ പഠിക്കുന്ന ചെറുക്കനാണ് അവന് കൂടുതൽ പഠിപ്പിക്കണമെന്ന് പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. മക്കളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരാളായിരുന്നു. ആ മക്കളിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം എനിക്ക്. കാരണം കൂടുതൽ പഠിക്കുന്നതുകൊണ്ട് ആ പഠനം ഇല്ല, അത് കാലഘട്ടത്തിന്റെ മാറ്റമാണ്. അതെ അതെ അതെ. അന്നത്തെ കാലത്ത് സാർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് സാർ? ഞാൻ ജനിക്കുന്നത് 1958. അപ്പം ഞാൻ ജനിച്ചപ്പോഴത്തേനും എൻ്റെ മൂത്ത ബ്രദർ വിവാഹിതനായിരുന്നു. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരിൽ വരുന്നു. അതെ അതെ. പഠനം കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു വലിയൊരു അനുഭവമായിരുന്നു. അന്ന് നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിന് അതിൻ്റേതായ സൗന്ദര്യവും എന്താ പറയുന്ന സൗകുമാരവും ഒക്കെ ഉണ്ട്. പക്ഷേ നല്ല ചൂടും ഉണ്ട്. ബാംഗ്ലൂരിൻ്റെ കാലാവസ്ഥ ഒന്ന് വളരെ വളരെ ഒരു വശീകരണ ശക്തിയുള്ളൊരു ഇവിടെ വന്ന് കഴിയുമ്പോൾ നല്ല തണുപ്പ്, നല്ല വഴികൾ, നല്ല വൃത്തിയുള്ള റോഡുകൾ, ഗ്രീനിഷ് ഗാർഡൻ സിറ്റി, അപ്പോൾ കാണാനൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഇവിടെ കൂടാൻ പറ്റിയാൽ നന്നായിരുന്നു എന്നുള്ള ഫീലിംഗ് പഠനകാലത്തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് ബോധ്യപ്പെടുകയും ചെയ്തു. ഞാൻ അതിനു മുമ്പ് ബാംഗ്ലൂർ വന്നില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പഠനം കഴിഞ്ഞിട്ട് സാർ ജോലിക്കാണ്? പഠനം കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ജോലിക്കാണ് ശ്രമിക്കുക. എനിക്ക് ജോലി കിട്ടാണ്ട് ഒരു ദിവസം പോലും നീക്കേണ്ടി വന്നില്ല. പഠനം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ജോലി കിട്ടി. ഏത് കമ്പനിയിലായിരുന്നു? ഒരു തെർലക്ക് എഞ്ചിനീയേഴ്സ് പറഞ്ഞ കമ്പനി ആയിരുന്നു. അത് മലയാളികൾ നടന്ന ഒരു കമ്പനിയാണ്. എഞ്ചിനീയറിംഗ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി ആയിരുന്നു. അതിൽ എത്ര വർഷക്കാലം? അതിൽ ഞാൻ 3 വർഷം ജോലി ചെയ്തു. എന്തായിട്ടായിരുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ട്സ് മാനേജറായിട്ടാണ്. ഒരു സോളാർ എനർജി പ്രൊഡക്ട്സിന്റെ നിർമ്മാതാക്കളിൽ ഏറ്റവും നമ്പർ 1 ആണ് ഇപ്പോൾ സാർ. അതെ അതെ അതെ. അതിലേക്ക് സാർ എത്തുവാൻ സാർ ചെയ്ത ഹാർഡ് വർക്ക് എത്രത്തോളം? ഇത് ഒരു പരിധിവരെ പറഞ്ഞു, ഇതൊരു പാരമ്പര്യമാണ്. ഇപ്പോൾ ഒരു ഞാൻ എനിക്ക് എൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് എൻ്റെ അപ്പനും പിന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകരുമാണ്. എൻ്റെ അപ്പനൊരു കഠിനാധ്വാനിയായിരുന്നു. പുള്ളിക്കാരന് 10 അടി കുഴിച്ച് നെൽകൃഷി ചെയ്ത പാട്ടിയാണ്. വെറും കരഭൂമി, 10 അടി
മണ്ണെടുത്ത് കുഴിച്ച് ഏതാണ്ട് അരമുക്കാൽ ഏക്കറോളം പാടശേഖരം ഉണ്ടാക്കി പാടിയ. അതൊരു വലിയ അതൊരു ദൃഢദേശി വേണം. അല്ലെങ്കിൽ അത് ആര് നോക്കിക്കഴിഞ്ഞാലും അന്നത്തെ ചിലവ് ഇപ്പം കൺസിഡറിയാണെങ്കിൽ പറഞ്ഞില്ലേ, ഒരു പക്ഷേ പുള്ളി എന്ന് ഇന്നത്തെ ലെവലിൽ ഒരു കോടികൾ ചിലവാക്കി കാണും അത്രയും ഭാവം നെൽകൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നിപ്പം നെൽപ്പാടമെല്ലാം നികത്തുന്നുണ്ട്, അത് വേറെ കാര്യം. പിതാവ് ചെയ്യുന്ന ആ കഠിനാധ്വാനം സാറിൻ്റെ ജീവിതത്തിലേക്ക് പാർത്തിയപ്പോൾ സാറ് വൻ ഒരു നല്ലൊരു വ്യവസായിയായി മാറുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ മനുഷ്യരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് കൃഷിക്കാരൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ സൂചിപ്പിച്ച മാറുള്ളൂ, ഈ പത്തടി മണ്ണ് ചുമക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഓരോ ദിവസവും 10-25 തൊഴിലാളികളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പനും അവരുടെ മുമ്പിൽ നിന്ന് ജോലി ചെയ്താണ്. അപ്പോൾ അതൊരു ഒരു മുതലാളി തൊഴിലാളി എന്നുള്ളൊരു ബന്ധം അവിടെ ഇല്ലായിരുന്നു. അത് ഈ ഓഫീസിലും വാടാ നമുക്ക് പണിയാം എന്നുള്ള നമുക്ക് തീർക്കണമെന്നും പറഞ്ഞാണ് പോകുന്നത്. ഞങ്ങൾ ഏതാണ്ട് അതേ അതേ ഇത് തന്നെയാണ്, ആ മെത്തേഡ് തന്നെയാണ്, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സാർ, ഇന്ന് സോളാർ ഈ ഒരു ബിസിനസ് രംഗത്തേക്ക് എനർജി അതിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, അതിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫോർസൈറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ പറഞ്ഞില്ലേ, നമ്മൾ ഭാവിയിൽ എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ ഭാവിയിൽ എന്തിനാണ് സ്കോപ്പ് എന്ന് എല്ലാ വ്യക്തികൾക്കും മനസ്സിലൊരു ബോധമുണ്ടാകും. പലരെ സംബന്ധിച്ചും അത് ഒന്നെങ്കിൽ വേറൊരാൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു ബോധമായിരിക്കും, പലരും എവിടെയെങ്കിലും കേട്ടു അതിനെപ്പറ്റി കൂടുതൽ ഗവേഷണമൊക്കെ നടത്തി ഓക്കെ ഇതിനകത്ത് സത്യമുണ്ടെന്ന് ബോധ്യപ്പെട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ ആ രണ്ടാമത്തെ ഭാഗമാണ് എടുത്തത്. ഇങ്ങനെ ഒരു കേൾവി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സത്യാവും തോന്നി. ഇന്നിപ്പോൾ ഏറ്റവും വലിയ കമ്പനി എന്ന് പറഞ്ഞു. ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഈ ബിസിനസ്സിൽ ആരും ഇല്ലായിരുന്നു. സോളാർ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന് അത് വൈദ്യുതി അതിൽ നിന്ന് നമ്മൾ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതാണ് ചെയ്യുന്നു. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ക്ഷാമം ഈ ഉള്ള സമയത്ത് സോളാറിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം എന്ന് സാറ് മനസ്സിലാക്കി കൊടുത്തു ഒരുപാട് ഉപഭോക്താക്കളുടെ ഇടയിലേക്ക്. ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ ഞാൻ ഇതിൽ വളരെ സാധാരണക്കാരുടെ ഇടയിലേക്ക് പോലും ഗ്രാമങ്ങളിൽ പോലും സാറിൻ്റെ പ്രോഡക്ട്സുകൾ ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് അല്ലേ? കാരണം സാധാരണ ഗ്രാമങ്ങള് പഞ്ചായത്തുകള് വൈദ്യുതി സ്ഥലങ്ങളില് എന്റെ കുഗ്രാമത്തിലും ഇന്നിപ്പോൾ അനു സോളാർ ഞങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അനു എന്ന് പറയുന്നത്, അനു എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു സംശയം, അണുവാണ്. അണു അണുശക്തി, അണുശക്തി. അണു എന്ന് പറഞ്ഞാൽ ആറ്റം. ആറ്റം എല്ലാ ഊർജത്തിന്റെയും ഉറവിടമാണ് ആറ്റം. അങ്ങനെയാണ് ആ പേര്. സൺഷൈൻ ഓൾവേസ് ഫോർ യു എന്നുള്ള ആ അതാണ് ഞങ്ങളുടെ സന്ദേശം. ഒരു സന്ദേശം കൊടുക്കുന്നു, ഒരു സൺഷൈൻ. ഇറ്റ് ഈസ് ഓൾവേസ് സൺഷൈൻ ഫോർ യു. അത് അനുഭവിക്കണോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കേണ്ടത് സൺഷൈൻ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അത് എങ്ങനെ വേണമെന്നുള്ളത് ഓരോരുത്തരുടെ തീരുമാനമാണ്. ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു സോളാർ എനർജി പ്രോഡക്ട്സിന്റെ നിർമ്മാതാവായി വന്നപ്പോൾ അന്ന് സാറ് പറഞ്ഞു വേറെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആർജിയിൽ ഇല്ലായിരുന്നു. ഞാൻ കൊണ്ടുവന്ന ഇന്ന് ഒരുപാട് ഈ മേഖലയിൽ ഒരുപാട് പേര് കടന്നു വന്നിട്ടുണ്ട്. എന്നാലും ഒരു പോളിസി സാർ ഇന്ന് കീപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ അന്ന് മുതൽ ഇന്ന് വരെ, അതെന്തായിരുന്നു സാർ? ഈ ഒരു ഈ നഗരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഒരു എല്ലാത്തിനും പറഞ്ഞില്ലേ ഒരു ശാസ്ത്രീയമായ ഒരു സാമീപ്യമുണ്ട്, ഒരു സയന്റിഫിക് ടച്ച് ഉണ്ട്. ഇപ്പോൾ വളരെ ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ലോകമൊട്ടാകെ ആദരിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതേമാതിരി എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് ടെമ്പർ ഉള്ള ഒരു നഗരമാണ്. ആ ടെമ്പർ ശരിക്ക് മനസ്സിലാക്കി ഇതിനോ അത് പൊതുജനത്തിന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുന്ന ഏത് എന്താ പറഞ്ഞ ഒരു വ്യവസായത്തിൻ്റെ ഒരു ചെറിയൊരു വര കാണും എല്ലാവർക്കും. ഇതിനോ അവർക്ക് ഏറ്റവും പറ്റിയ നഗരമാണ് ബാംഗ്ലൂർ. കലാ സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ. Nora and Fancy, a heaven of ornaments and fancy items at affordable price. Imported ornaments of dazzling designs and exquisite fashions. Nora and Fancy brighten the beauty in you. Nora and Fancy, near Hotel Sagara, ground floor, TN Samruddhi, Vazhuthakkad, Trivandrum. Mobile 9633685838. കലാ സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്.
നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ. ഇവിടെ താമസിക്കുന്നത് സാറിന്റെ സ്ഥലം? താമസിക്കുന്നത് ഇവിടെ രാജ്മഹൽ വിലാസമാണ്, രാജ്മഹൽ. അപ്പൊ രാവിലെ സാർ ഈ ഓഫീസിൽ വരും. ഈ എംപ്ലോയീസ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് സ്ഥാപനത്തിന്റെ വ്യവസായ സ്ഥാപനം ആയിക്കോട്ടെ, എന്ത് കാര്യം എടുത്താലും എംപ്ലോയീസ് ആണ് അതിന്റെ നെടുംതൂണ്. വിജയത്തിന്റെ പിന്നില് എത്രത്തോളമാണ് സാർ ഇവരുടെ സപ്പോർട്ട് സാറിന് കിട്ടി? ഞങ്ങളുടെ എച്ച്ആർ പോളിസി തന്നെ അതാണ്, എംപ്ലോയി ഫസ്റ്റ്. അവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവരത് ഞാൻ ചെയ്യുന്നതിന് ഭംഗിയായിട്ട് അവർ ചെയ്യും. റൊട്ടീൻ പോലെ അത് നടന്നുകൊണ്ടിരിക്കും. അവർക്കറിയാം അവരില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സ്ഥാപനമില്ല. മനുഷ്യനാണ് ശക്തി. ഇത് ഇലക്ട്രിക്കൽ? ഇത് ഇലക്ട്രോണിക്സ് ഡിവിഷനാണ്. അസംബ്ലി ടെസ്റ്റിങ്ങിന് വേറെ ഏരിയയുണ്ട്. ഇവിടെ പി സി ബി അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്നു. പി സി ബി അസംബ്ലി. പി സി ബി എന്ന് പറയുന്നത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ്. ഇതെല്ലാം പി സി ബിസ് ആണ്. ഇത് സാധാരണ ഇൻവെർട്ടർ അല്ല, ഇത് സോളാർ പവറിൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടേഴ്സ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ തന്നെയാണ്. രണ്ടര വർഷത്തോളമായി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. കപ്പാസിറ്റി എത്ര? ഇത് ലോകത്തിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ട്, പക്ഷെ നമ്മൾ സ്വന്തം ഡെവലപ്മെന്റിൽ ചെയ്തെടുത്ത ഒരു സാധനമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി, അവിടെ വേറൊരു ജോലി നടക്കാൻ പാടില്ല. മിക്സ് ആയി കഴിയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അദ്ദേഹമാണ് ശ്രീകുമാർ. ആരംഭം തൊട്ട് എൻ്റെ കൂടെ ഉള്ളൊരു സോളാർ വാട്ടർ ഹീറ്റർ പ്രൊഡക്ഷൻ്റെ ചാർജ് പുള്ളിയാണ് ചെയ്യുന്നത്. വാട്ടർ ഹീറ്റർ നല്ല എന്തോ ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഐഡിയ കൊടുത്താൽ മതി. ഈ റൂമിന്റെ പേര് തന്നെ ബേണിംഗ് റൂം എന്നാണ്. ബേണിംഗ് റൂം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കത്തിക്കുന്ന ഒരു സ്ഥലമാണ്. കത്തിക്കുന്ന ഇത് ഈ പവർ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഏത് സാധനം ഡെവലപ്പ് ചെയ്താലും അതിനൊരു ഒരു ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. എന്തുമാത്രം അത് ഡിസ്ട്രോയ് ആവുന്നിടം വരെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം എൽ ഇ ഡി ബൾബ്സാണ്. ഇത് ഓഫ് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ ദിവസങ്ങളോളം ഇട്ടിരിക്കും. അതാണ് എൻ്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ എന്തുമാത്രം ചൂട് വരും, എന്തെങ്കിലും പാർട്സ് ഫെയിലാവുമോ, അപ്പോൾ ഏതെങ്കിലും പാർട്സ് ഫെയിലാവുന്നതിന് വരെ നമ്മളിത് ചെയ്യണം. അതാണ് എൻ്റെ ലൈഫ്. ഇതും ഇതേമാതിരി അസംബ്ലി ചെയ്യുന്ന വളരെ ചുരുക്ക സ്ഥാപനങ്ങൾ ഇന്ത്യയിലുള്ളൂ. മിക്കവാറുള്ളതെല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വിൽക്കുകയാണ്. സോളാർ വാട്ടർ ചെയ്യുന്ന രണ്ട് ഭാഗമുണ്ട്. ഒന്ന് സ്റ്റോറേജ് ടാങ്ക്, ഒന്ന് പാനൽ. അപ്പോൾ ഇതെല്ലാം സ്റ്റോറേജ് ടാങ്കിൻ്റെ അകത്തെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ഇത് ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് പോളിമർ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ലാവക കെമിക്കൽസിൻ്റെ അറ്റാക്ക് ഉണ്ടാവില്ല. അത് വളരെ ലോങ് ടൈം സേഫ്റ്റി ആവും. അത് പാനൽ ഉണ്ടാക്കുന്ന സെക്ഷനാണ്. ഇത് ശാസ്ത്രീയമായ രീതിയിൽ പല രീതിയിൽ ജോയിൻ ചെയ്ത് എടുത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സോളാർ പാനൽ എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് വെൽഡിംഗ് മെഷീനാണ്. ഇത് ഷീറ്റുകൾ ചേർത്ത് വെച്ചിട്ട് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി വെൽഡായി. എൻ്റെ അത്രയും പ്രാക്ടീസ് ഉള്ളൊരു പാർട്ടിയാണ്. ആളിൻ്റെ പേര് വിജയൻ. ഞങ്ങളോട് വളരെ ചെറിയ തോതിൽ തുടങ്ങി, ഒരു അഞ്ചാറ് പേരെ ഉണ്ടായിരുന്നു. അതെ, ഇപ്പോൾ കാണില്ലേ ആ ഒരു അതൊരു വലിയൊരു കോയിലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ കോയിലാണ്. വേണ്ടൊരു 6 ടണ്ണോളം വെയിറ്റ് വരും. അതവിടെ സൈസിൽ കട്ട് ചെയ്ത് പിന്നെ ഒത്തിരി പഞ്ചിങ് ബെൻഡിങ്ങൊക്കെ വരും. അങ്ങനെയുള്ള മെഷീൻസാണ്. We'll be right back.
കണ്ടു. അതിൽ ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സാർ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വൈൻഡിങ് ആൻഡ് ഓരോ കാര്യങ്ങളായിട്ടും ഇതിൽ ISO 9001:2008 ആണ്. ആ 2008 ആണ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നേരത്തെ ആദ്യമേ 2001 ആയിരുന്നു, അത് കഴിഞ്ഞത് അപ്ഡേറ്റ് ആയി. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് മാറ്റം ഉണ്ടായാലും ഞങ്ങൾ ആദ്യമേ തന്നെ അങ്ങോട്ട്. അപ്പോൾ അവർക്ക് നിർബന്ധമാണ് കാര്യം ഓരോ സെക്ഷൻ സെക്ഷൻ. ഇല്ല, ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു സിസ്റ്റമാണ്. പഴയ ISO പുതിയ ISO തമ്മിൽ യുനോ എൻ്റെ ഒരു പുതിയതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓരോ വർഷവും ടാർഗറ്റ് വെക്കണം. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. സാറ് ഇവിടെ നമുക്ക് എംപ്ലോയീസിനെ എല്ലാം കണ്ടു, അവരുടെ മുഖത്തൊക്കെ ഒരു വളരെ പ്രസന്നത, ഒരു ചിരി, ആ ഒരു മായാതെ നിൽക്കുകയാണ് ചിരി. ഈ അനു സോളാർ എന്ന വലിയൊരു കമ്പനിയുടെ വിജയത്തിൽ അവർ ചിരിക്കുന്നു അല്ലേ? അവർ സന്തോഷവാന്മാരാണ്. അവർ ചിരിക്കുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്, അവരുടെ സന്തോഷമാണെന്ന്. അതെ അതെ, സത്യത്തിൽ നമ്മൾ പണി നിർബന്ധിക്കാറില്ല, ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളാണ്, അത് അവർ ഡേ ടു ഡേ കംപ്ലീറ്റ് ചെയ്യുന്നു, അവർ നിർവഹിക്കുന്നു. കാരണം സാർ പറഞ്ഞു 6 മാസം 7 മാസം ഞാൻ പ്രൊഡക്ഷൻ സൈഡിൽ പോയി നോക്കി. ഞാൻ പോകേണ്ട ആവശ്യമില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആരെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു വിസിറ്ററോ ആരെങ്കിലും വന്നെങ്കിൽ മാത്രമേ ഞാൻ താഴെ പോകാറുള്ളൂ. അവരെനിക്കിങ്ങനെ പ്രശ്നമൊന്നും പറഞ്ഞ ഒരു മെയിൽ പോലും അയക്കാറുമില്ല. ഇപ്പോൾ കണ്ട ഒരു എന്താണ് ഇൻ്റർകോമിലാണെങ്കിലും മൊബൈലിലാണ്, മൊബൈൽ ഓഫ് ഒന്നുമല്ല, മൊബൈൽ ഓൺ തന്നെയാണ്. അതാണ് ഒരു സമാധാനപരമായ അവസ്ഥ. ആർക്കും ഒരു പരാതിക്കും ഇട കൊടുക്കാൻ ടെൻഷൻ ഇല്ലെന്നല്ല, ടെൻഷനുണ്ട്. ഇതെല്ലാം ഇതേ രീതിയിൽ നടക്കണമെന്നുള്ള ഇതിലൊരു വീഴ്ച വരാൻ പാടില്ലെന്നുള്ളൊരു ടെൻഷനുണ്ട് വളരെ. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ വാസ്തവത്തിൽ ഞാൻ കോപ്പറേഷൻ ഇല്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന കർണാടകയിലാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ് കേരളമാണ്, മൂന്നാമത് ആന്ധ്ര, നാലാമത് തമിഴ്നാട്. പക്ഷേ ഈ April 1 മുതൽ ഞങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്യും, എല്ലായിടത്തും എത്തിയിരിക്കും. അതിനുള്ള എല്ലാവിധ ബന്ധവസങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ 1 പൊസിഷനിൽ എത്താൻ താരതമ്യേന എളുപ്പമാണ്. പക്ഷെ അവിടെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന, കേരളത്തിൽ നിന്ന് വരുന്ന നമ്മളെപ്പോലെയുള്ള മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയും. കാരണം അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ഒരു മലയാളിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ അഭിമാനം തോന്നുന്നു. കാരണം അത്രത്തോളം ആ അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനമുണ്ട്. സാർ നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് ചേർന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സാറിന് ഇപ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് പരിപൂർണ സംതൃപ്തിയുള്ള ആണ്. ഓഫീസിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, ഒരു പരിധി വരെ ഒരു ഒരു ഫാമിലി സപ്പോർട്ടും ആവശ്യമാണ്. ഒരു പരാതിപ്പെടുന്ന ഭാര്യ അത് അത് ഒരു പക്ഷേ വലിയൊരു ആ മനുഷ്യൻ്റെ ചിലരത് പോസിറ്റീവായിട്ട് കാര്യം. പക്ഷേ സാധാരണഗതിയിൽ ജീവിതം ഓഫീസിനെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കുടുംബത്തിൽ ഒരു നല്ല ഭാര്യയും നല്ല കുഞ്ഞുങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. കുടുംബത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതെ, എനിക്ക് വൈഫ്, 3 കുട്ടികളുണ്ട്. വൈഫ് പല ആ അടുത്ത് തന്നെയാണ്, നാട്ടിലടുത്താണ്. കുട്ടികൾ 3 കുട്ടികൾ, ഒരാൾ MSന് പഠിക്കുന്നു, ഈ സോളാർ ടെക്നോളജിയിൽ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്, ബെർലിനിലാണ് പഠിക്കുന്നത്. അവന് ഈ ഒക്ടോബറിൽ തിരിച്ചു വരും. എൻ്റെ പേര് ജോമി. രണ്ടാമത്തെ അന്നത്തെ സ്റ്റൈൽ അങ്ങനെയായിരുന്നു, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടെ പേര് ചേർത്താണ് മക്കൾ. ജോസഫ് മോളി. അതെ, രണ്ടാമത്തെ പേര് പിന്നെ കോമ്പിനേഷൻ ചാൻസില്ല. ഞാൻ ഇപ്പോൾ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളായുള്ള പേരല്ലേ, ഇത് ഒരു മാമോദിസ പേര് വേണം. പിന്നെ കുട്ടികളെ ഒരു ഓമന പേര് വിളിക്കാറുണ്ട്. മാമോദിസ പേര് എബ്രഹാം എന്നും വർഗീസ് എന്നും ഒക്കെ ആയിരിക്കും. പക്ഷേ പിള്ളേരെയൊക്കെ വിളിക്കുന്നത് ജോമി, ജോയ്സ്, ജിബിൻ. മൂത്ത മകൻ ഈ വർഷം അവസാനത്തോടെ ബിസിനസ്സിൽ ചേരും, ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അവൻ വരുമ്പോൾ വിളിക്കുന്ന കുറച്ചും കൂടി ആധുനികമായ ടെക്നോളജി കൊണ്ടുവരുന്നതാണ് പ്രതീക്ഷ. കലാ സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ.
Your international carrier, Seabreeze Couriers, Dubai, UAE. A division of Seabreeze Air Cargo. Branches, Bar Dubai, Dera Dubai, Al Quds, Abu Dhabi, Mustafa, Sharjah, Ajman. Seabreeze Couriers, UAE. Toll free 800-2733. Website www.seabreezecourier.com. കലാ സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ. ഈ വിജയത്തിന്റെ രഹസ്യം എന്താ? ഈ വിജയത്തിന്റെ രഹസ്യം കൂട്ടായ്മയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. വേറെ ഒരു കാരണം കാണുന്നില്ല. ഇപ്പോൾ ഒരു ഇതൊരു നല്ലൊരു ടീമാണ്. നല്ലൊരു ടീം എന്ന് പറഞ്ഞാൽ അതൊരു നിങ്ങളൊരു രണ്ടു ദിവസം ഇവിടെ ഇടപഴകിയാലേ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നല്ല ടീം കിട്ടാൻ എന്ത് ചെയ്യണം? ഒരു നല്ല ടീം സാർ പറഞ്ഞു, കാരണം അതെ അതെ, ആ ഒരു നല്ല ടീമിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വർക്ക്ഔട്ട് നിസ്വാർത്ഥത വേണ്ടി വരും. ചൂഷണം എന്നൊരു വാക്ക് അല്ലെങ്കിൽ ഇനോ അങ്ങനെ ഒരു ഫീലിംഗ് ഒരു മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ടീം ഉണ്ടാക്കാൻ കഴിയില്ല. ടീം ഉണ്ടാക്കാൻ പറ്റും, അത് ഒന്നെങ്കിൽ ഏറാൻ മൂളികളായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ആയിരിക്കും. എപ്പോഴും പോട്ടാം, എപ്പോഴും പോവാം അല്ലേ. പക്ഷെ ഇതൊരു സാർ പറഞ്ഞ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ചൂഷണം ചെയ്യാത്ത തുറന്ന മനസ്സോടുകൂടിയുള്ള ഒരു പ്രവർത്തന ശൈലി. അതെ അതെ. പിന്നെ ലക്ഷ്യത്തോടെയാണ് പറഞ്ഞില്ല, ഞങ്ങള് 2000 വിഷൻ 2010 എന്നും പറഞ്ഞൊരു ഡോക്യുമെന്റ് ഇറക്കി. അപ്പോൾ അത് കമ്പനി എവിടം വരെ എത്തും, അതുവഴി നമ്മളെന്തുമാത്രം വളരും. പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, അന്നൊരു ഈ പറഞ്ഞമാതിരി ഈ ഓട്ടോമൊബൈൽ വ്യവസായമൊന്നും അത്ര വലുതൊന്നുമല്ല. ഇപ്പോൾ ഞങ്ങളന്ന് പറഞ്ഞു 2010 ആകുമ്പോഴത്തേന് ഈ കമ്പനിയിലെ എല്ലാ ജോലിക്കാർക്കും ഒരു വാഹനം ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അത്രയ്ക്കും വാഹനങ്ങളായി. വാഹനങ്ങളായി. അപ്പോൾ നമ്മളൊരു ഒരു പ്ലാൻ ചെയ്യുന്നു, അതുപോലെ അത് നടന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് സ്വയം ആത്മവിശ്വാസം തോന്നും. നമ്മൾ കൂടെ വരുന്ന നിൽക്കുന്നവർക്കും ആത്മവിശ്വാസം ഉണ്ടാകും. അപ്പം നമ്മൾ 2020 പോകും, 2020 ആവും. ഓരോന്നിനും നമ്മൾ അതിൻ്റെതായ രീതിയിൽ അതെ അതെല്ലാം ഇതെല്ലാം നമ്മൾ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നില്ലേ, നമ്മളൊരു കാര്യം പ്രഖ്യാപിക്കുന്നു, ഓപ്പണായിട്ട് പ്രഖ്യാപിക്കുന്നു, എല്ലാവരോടും ആലോചിച്ചതിന് ശേഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതൊരു പ്രസ്റ്റേജ് ഇഷ്യൂ ആണ്, അത് നമ്മൾ നടത്തിയാൽ മതിയോ? സാർ ഇവിടെ രണ്ട് പാർട്ടാണ്, ഒന്ന് കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ആണ്. സാർ ഇപ്പോൾ ഏതൊക്കെയാണ് സാർ കൂടുതൽ? രണ്ടും ഒരുപോലെ കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ. ഇതിന് വാറണ്ടി എങ്ങനെയാണ് സാർ? കാരണം വാറണ്ടി നമ്മൾ സാധാരണ ഒരു വർഷമാണ് ഈ കഴിഞ്ഞ April 9 വരെ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഒരു സർക്കാർ പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിന് 30% പൈസ തരും, 70% കസ്റ്റമർ തരണം. അപ്പോൾ ആ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം നമ്മൾ 5 കാരണ്ട് കൊടുക്കണം. അപ്പോൾ ഈ April 2011 ശേഷമുള്ള എല്ലാ യൂണിറ്റുകൾക്കും 5 വാരണ്ടി ഉണ്ട്. അപ്പോൾ അതിലെന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഇന്ന് കർണാടക ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ഒരുപാട് പ്രോജക്റ്റുകൾ, സോളാർ പവർ, ഗവൺമെൻറ് വാസ്തവത്തിൽ പറഞ്ഞില്ലേ, ചുരുക്കം ചില പ്രോജക്റ്റുകൾ. ഇതൊരു ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഇതൊരു നാഷണൽ മിഷനാണ്, ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ. ഇത് 2022 വരെയുണ്ട്. ഇപ്പോഴത്തെ ടാർഗറ്റ് 22,000 MW ഇലക്ട്രിസിറ്റി സോളാർ വഴി 15 മില്യൺ എന്ന് പറയുന്നത് 150,00,000 സ്ക്വയർ മീറ്റർ. നമ്മൾ താഴെ പാനൽ കണ്ടില്ലേ, അത്രയും പാനലും ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു പദ്ധതിയാണ്. ഇതൊരു മിഷൻ ആയതുകൊണ്ട് ലൈക്കിന് ഇതിന് ബജറ്റിൻ്റെ പ്രശ്നമില്ല, ഒരു സർക്കാർ മാറിയാൽ പോലും പ്രശ്നമില്ല. അപ്പോൾ ആൾക്കാർക്ക് വ്യവസായികൾക്കും നല്ല ബോധ്യമുണ്ട്, ഇത് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് റിട്ടയർമെൻ്റ് എന്നുള്ളത് കൂടിയ പറഞ്ഞ 2012 എന്നെ സംബന്ധിച്ച് വളരെ ഒരു പ്രത്യേക വർഷമാണ്. രണ്ടായിരത്തി 2013 പുതിയൊരു തലമുറ മുമ്പിൽ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എനിക്ക് 54 55 വയസ്സ് ആവുമ്പോൾ മകൻ ബിസിനസ് ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി പല സൊല്യൂഷനും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, സാറിനെ പോലെയുള്ള സാർ നടത്തിൽ വരുത്തിയിരിക്കുന്ന ഈ പ്രസ്ഥാനം ഒരുപാട് ഗ്രാമാന്തരങ്ങളിൽ മാത്രമല്ല, പലർക്കും പല സാധാരണക്കാർക്ക് പോലും അതൊരു പ്രയോജനം ഉണ്ടാകുന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ്. ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് സാറിൻ്റെ ഐഡിയാസ്, സാറിൻ്റെ വിഷൻ ഒക്കെ എത്തിച്ചേരാൻ അനുഗ്രഹിക്കട്ടെ
സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയൊക്കെ നല്ല മനസ്സാണ്, നിങ്ങളുടെയൊക്കെ നല്ല മനസ്സാണ് നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, നല്ല മനുഷ്യർ ചുറ്റുമുള്ളപ്പോൾ തീർച്ചയായിട്ടും നന്മയുണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.